അമ്മീനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നതിന് സങ്കടം ഉണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വ്ലോഗും കൊണ്ടാണ്. ഇതിൽ മിന്നുക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ലഞ്ച് വ്ലോഗും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ല രസമുള്ള ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് മിന്നുക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു വർഷം തീരാറായപ്പോഴാണ് സ്കൂളൊക്കെ ഒന്ന് തുറന്നു വരുന്നത്. ഇത്രയും ദിവസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആരാകണം പഠിച്ചിട്ട്? നേഴ്സാകണം. നേഴ്സാ ഇഷ്ടം? അതെന്തിനാ, കുത്തി വയ്ക്കാനാണോ? പിന്നെന്തിനാ? നോക്കി ഇങ്ങോട്ട്. ആ പറഞ്ഞേ. ഡ്രസ് വരാറായോ? ഇപ്പോൾ വരുമായിരിക്കും അല്ലേ? മടുത്തോ കാത്തു നിന്ന്? ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മിന്നുവിൻ്റെ ബസ് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല അല്ലേ? 9 മണി കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വരുമായിരിക്കും. ബസ് വന്നല്ലേ, എന്നാ പോകാം. അപ്പോൾ മിന്നു പഠിക്കുന്നത് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിലാണ്. നമ്മുടെ ഈ ഒരു നൈബർഹുഡിൽ തന്നെയുള്ള സ്കൂളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചേർത്തപ്പോൾ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അവർ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. നമ്മൾ അവരെ വാട്സപ്പിലും പിന്നെ ഗൂഗിൾ മീറ്റിലും ഒക്കെ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ സങ്കടം ഉണ്ടോ? ഇവിടെ അമ്മീനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നതിന് സങ്കടം ഉണ്ടോ? എപ്പോൾ വരും ഇനി പോയിട്ട്? ശരിക്കും സ്കൂളിൽ പോകാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഇരുന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ നടന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോകുന്നെന്ന് പറയുമ്പം ചെറിയൊരു വിഷമം. അങ്ങനെ ഞാൻ അവളെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ വന്നതാണ്. പക്ഷേ ഇന്ന് ബസ് പറഞ്ഞ സമയത്തല്ല കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറേ കുട്ടികളെയൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ റൂട്ടും ബസ് നമ്പരും ഒക്കെ അനുസരിച്ച് അതൊക്കെ നോക്കിയിട്ട് ഓരോ കുട്ടികളെ പിക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ബസ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും അവൾക്ക് ഇത്രയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയല്ലോ. മാഷാല്ലാ, സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇനി നന്നായിട്ട് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി ഈ സ്കൂളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റട്ടെ. നമ്മളിവിടെ 3-ാമത്തെ വയസ്സിലാണ് മക്കളെ ചേർക്കുന്നത്. അപ്പോൾ അവർ അവരുടെ 6-ാമത്തെ വയസ്സിൽ ഖുർആൻ തജ്വീദോടുകൂടി ഹത്തം ചെയ്യും. പിന്നെ ഒരു ജുസോ കാണാതെ മനഃപ്പാഠം ആക്കുകയും ചെയ്യും. അപ്പോൾ അൽഹംദുലില്ലാ, ഇത്രയും ചെറിയ പ്രായത്തിൽ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമല്ലേ. എൻ്റെ മൂത്ത മോള് പൊന്നുകുട്ടിയും ഇതേ സ്കൂളിലാണ് പഠിച്ചത്. മാഷാല്ലാ, അവളിപ്പം 6 ഹത്തം ഒക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പോഴും ഹത്തം ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇതാ മിന്നുവിൻ്റെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് പൊന്നും പഠിക്കുന്നത്. അവൾക്ക് രാവിലെ 8 ആകുമ്പോൾ പോകണം. അവൾ നേരത്തെ പോയിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പാണ് ഇപ്പോൾ മിന്നുവിനെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ളത്.
അങ്ങനെ മിന്നുകുട്ടീനെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫാത്തിമയുടെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചിക്കനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ബീഫാണ്. അപ്പോൾ ബീഫിൻ്റെ കൂടത്ത് രസം ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ചില കറികളുടെ കൂടെ ചില കറികൾ നന്നായിട്ട് ചേരും. അപ്പോൾ ബീഫ് ഫ്രൈയുടെ കൂടത്ത് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി രസമാണ്. ചോറിൻ്റെ കൂടെയും പിന്നെ അല്ലാതെ വെറുതെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് രസം എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ്. ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഈ ഗ്യാസിൻ്റെ അസുഖം ഒക്കെ ഉള്ളവർക്കാണെങ്കിലും വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ രസം കുടിക്കുമ്പോൾ നമ്മുടെ വയറിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി നല്ല സുഖമായി ഉറങ്ങാനും ഒക്കെ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഈ രസമൊക്കെ നമ്മൾ കുടിക്കുന്നത് പനിയുള്ള സമയത്തും ഒക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെ നോമ്പിൻ്റെ സമയത്താണ് കേട്ടോ ഉണ്ടാക്കാറ്. നമ്മൾ ഇടയത്താഴത്തിന് രസവും ബീഫ് പൊരിച്ചതും പപ്പടം പൊരിച്ചതും പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടിയാണ് കഴിക്കാറ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൂടിയാണ് ഒരു രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കണ്ടപ്പോഴാണ് ശരിക്കും അതുണ്ടാക്കാം എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വെളുത്തുള്ളി കൂടുതലും വേണം കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഈ രസത്തിൽ ഇഷ്ടം ഇതിലെ വെളുത്തുള്ളിയൊക്കെ തിന്നാനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചുമ്മാ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിവിടെ നാരങ്ങാച്ചാറോ മാങ്ങാച്ചാറോ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിലും എനിക്കതിലെ വെളുത്തുള്ളി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഇഷ്ടം. ചിലർക്കൊക്കെ അങ്ങനെയാവും, ചിലർ അത് കഴിക്കത്തില്ല, അത് അപ്പാടെ അങ്ങനെ മാറ്റിയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലെ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഒരു പിടി വെളുത്തുള്ളി എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകും കുരുമുളകുമാണ്. ഞാനിവിടെ ഏകദേശം ഒരു 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 teaspoon കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു കല്ലില്ലേ, അത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പന്തികേടൊക്കെ തോന്നിയിട്ടുണ്ടോ? ആ ഈ കല്ലിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ. ഇത് താഴെ വീണപ്പോൾ പകുതി അങ്ങനെ പൊട്ടിപ്പോയതാണ്. ബാക്കി പകുതി കൊണ്ട് അത്യാവശ്യം ചതച്ചൊക്കെ എടുക്കാമെന്നുകൊണ്ട് വേറെ കല്ലൊന്നും വാങ്ങിച്ചില്ല, അതുകൊണ്ട് തന്നെയാണ് ചതച്ചെടുക്കുന്നത്. അങ്ങനെ ദാ നമ്മുടെ വെളുത്തുള്ളി ചതച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെളുത്തുള്ളി വല്ലാണ്ട് ചതഞ്ഞ് പോവരുത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അത് പൊട്ടിയാൽ മതിയാവും. അതിൻ്റെ ആ ഒരു എന്താ സത്തൊക്കെ നമ്മുടെ ഈ ഒരു രസത്തിൽ ഇറങ്ങുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. വല്ലാണ്ട് ചതച്ച് അങ്ങനെ പേസ്റ്റാക്കി എടുക്കണ്ട. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കുരുമുളകും വറ്റൽമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ഇതാ ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതാ ഇന്ന് നമ്മുടെ പുതിയ ചട്ടിയുടെ ഉദ്ഘാടനം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഇതിൽ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലൊക്കെ രസം ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ചോറിലാണെങ്കിലും വെറുതെ കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ദിവസം കഴിഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ ഇവിടെ അമ്മച്ചി നേരത്തെ തന്നെ മയക്കി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഒരു 2-3 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് ചട്ടി മയക്കി എടുത്തത്. അപ്പോൾ പല രീതിയിൽ ചട്ടിയൊക്കെ മയക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകും കുരുമുളക് പൊടിയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നല്ല ഒരു കുടംപുളി, ഇത് അത്യാവശ്യം നല്ല എന്താ ഉറയുള്ള പുളി എന്നൊക്കെ പറയാറില്ലേ, അതുപോലത്തെ നല്ല പുളിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് താളിച്ചെടുക്കുന്ന സമയത്താണ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ രാവിലെ കുറേ അധികം കൂടുതൽ ചെറിയുള്ളി ഒലിച്ച് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെറിയുള്ളിയൊക്കെ ഒലിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒലിച്ച് വെക്കും. അപ്പോൾ അത് കുറേ ദിവസത്തേക്ക് കാണും. അല്ലാതെ ഓരോ സമയത്തും കുറച്ച് കുറച്ചായിട്ട് ഒലിക്കുന്നത് വല്ലാത്തൊരു മെനക്കേടായിട്ട് തോന്നും. ഇതാകുമ്പോൾ കുറേ ദിവസം സ്റ്റോർ ചെയ്യുകയും ചെയ്യാം, അത് ചീത്തയായി പോവുകയില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒക്കെ നന്നായിട്ട് പോയ ശേഷം വേണം കേട്ടോ ഇത് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കാനായിട്ട്. അങ്ങനെ ഇതാ ഞാനിവിടെ ഏകദേശം ഒരു 8 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളിയും കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ നമ്മുടെ രസത്തിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5-3 cup വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ഒരു 10 minutes നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള രസമാണ്. പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് ആറാനൊന്നും നിൽക്കണ്ട, ഈ ചൂടോടെ തന്നെ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിൽ ഒഴിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ അടിയിലൊരു മട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്ന കുരുമുളകും പിന്നെ വറ്റൽമുളകും പുളി ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പെടാതെ നോക്കണം. അപ്പോൾ ഇനി ഇത് നമ്മൾ കളയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രസം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതെടുത്തിട്ട് വീണ്ടും രസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം അതെടുക്കുന്നില്ല. അപ്പോൾ അത് കളയാണ്. നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ രസത്തിൻ്റെ തെളിയുണ്ടല്ലോ, അത് മട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു സെയിം ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഒരു 2-3 വറ്റൽമുളകും കൂടി ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ രസത്തിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും, അടിപൊളി ടേസ്റ്റുള്ള രസമാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബീഫും കൂടി ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ച് സവാളയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ, ഈ സവാളയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്നാ, ആ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹൗസ് വാമിംഗ് വ്ളോഗ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ അജ്മൽ ബിസ്മിയിൽ പോയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് 1-2 people എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊരു കൊളാബറേഷൻ വീഡിയോ ആണോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളും അവിടുത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമാകുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് തോന്നുമല്ലോ ഇതൊക്കെ ഒന്ന് പറയണം എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞ എടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ ചോറുണ്ണാറായ സമയം ആയപ്പോൾ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തൈരുമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രസത്തിൻ്റെ കൂടെ തൈരുമുളകൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് തൈരുമുളകും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി. പിന്നെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോയിൽ കാണാനുള്ള ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇതാ അവിടെ ഉണ്ടായിരുന്ന ഒരു വേറൊരു ചട്ടി, ഇത് ചട്ടിയല്ല കേട്ടോ, ആക്ച്വലി ഇത് ചട്ടിയല്ല, ഈ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഓട്ടടയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ കുറേ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഈ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇനി ഇൻഷാല്ലാ എന്താണെങ്കിലും ട്രൈ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വെറുതെ വീഡിയോയിൽ കാണാനുള്ള ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓട്ടടി ഉണ്ടാക്കുന്ന ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ചോറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ രസം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളുത്തിലേക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പയറുണ്ടല്ലോ, പയർ തോരനാണ്, അപ്പോൾ അതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ രസത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പയർ തോരൻ. പിന്നെ നമ്മുടെ തൈരുമുളക് പൊരിച്ചത്, ഇതിന് പല സ്ഥലങ്ങളിലും പല പേരൊക്കെയാണ് പറയുന്നത്. നമ്മളിവിടെ തൈരുമുളക്, ഉണ്ടമുളക് എന്നൊക്കെയാണ് പറയാറ്. പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈ ആക്കിയതും കൂടി ഉണ്ട്.
അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ ശരിക്കും ഓർക്കുകയാണ്, ഒരു ചമ്മന്തിയുടെ ഒരു കുറവും കൂടി കാണുന്നുണ്ട്. ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അങ്ങനെതാ ഇപ്പോൾ ഈ കറിയൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യമായിട്ടും കൊതിയാവുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഈ കറിയൊക്കെ വെച്ചിട്ട് ചോറുണ്ടാന് കൊതിയാവുന്നുണ്ട്. അങ്ങനെതാ നമ്മുടെ അടിപൊളി ചട്ടിച്ചോറെന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറികളൊക്കെ കൂട്ടിയുള്ള ഒരു അടിപൊളി ഊണ്. അങ്ങനെ നമ്മുടെ പപ്പടവും ബീഫും പയറും പിന്നെ രസവും ഉണ്ടമുളകും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു വ്ലോഗോ അല്ലെങ്കിൽ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.